കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സി എൽ ആറിൻ്റെ ഒരു ഐറ്റംസ് ഒക്കെ കണ്ടുപിടിച്ചു. എല്ലാ വൺ ഐറ്റംസ് എല്ലാം തന്നെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും അത് ചെയ്തു വരുന്നു അല്ലേ. പിന്നെ അതിനെ ബേസ് ചെയ്ത് പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ഷനാണ് ഇന്നിനി നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എസ് എൽ ആറിൻ്റെ പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് സി എൽ ആറിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് നമുക്ക് എത്ര ഐറ്റംസ് ആണോ കിട്ടിയത് അതാണ് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എല്ലാ സ്റ്റേറ്റ്സും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ദെൻ അതിനുശേഷം ആ പാഴ്സറിനകത്ത് ആക്ഷനും ഉണ്ട് ഗോറ്റും ഉണ്ട്. ആക്ഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിലും നമ്മൾ ടെർമിനൽ സപ്ലൈ ചെയ്യുമ്പോൾ അതെങ്ങോട്ടേക്കാണോ പോകുന്നത് അതായിരിക്കും നമ്മുടെ ആക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഗോറ്റു എന്ന് പറയുന്നത് നോൺ ടെർമിനൽസ് വരുന്നതാണ് ഗോറ്റുവിൽ വരുന്നത്. ഓക്കെ, ഇതപ്പോൾ ആ ആക്ഷനുള്ളിൽ നമ്മൾ എന്താണ് ഷിഫ്റ്റ് ആക്ഷനും എഴുതണം, റെഡ്യൂസ് ആക്ഷനും എഴുതണം. ഷിഫ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ ഗോ ടു ഫംഗ്ഷൻസ് വെച്ച് എഴുതുന്നതാണ് നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. റെഡ്യൂസ് എന്ന് പറയുന്നത് ഏതാണ് ഏത് ഐറ്റത്തിലാണോ നമ്മുടെ ഓരോ പ്രൊഡക്ഷൻസും തീർന്നിരിക്കുന്നത് അതാണ് നമ്മുടെ റെഡ്യൂസ് ആക്ഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ എപ്പോഴും $1 എന്ന് പറയുന്നത് നമ്മുടെ അക്സെപ്റ്റ് ആക്ഷൻ ആയിരിക്കും വരുന്നത്. ഈ രീതിയിൽ നമ്മൾ എസ് എൽ ആറിൽ ചെയ്തതുപോലെ തന്നെ സി എൽ ആറിൽ പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ നേരത്തെ ആ ഒരു പ്രോബ്ലത്തിൽ. സോ ഇങ്ങനെ മൂന്ന് കോളംസ് നമ്മൾ മെയിനായിട്ട് ഇടുന്നു. ഇതിനകത്ത് നമുക്ക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 0 മുതൽ 9 വരെയുള്ള എല്ലാ ഐറ്റംസ് ആണ് നമ്മൾ കിട്ടിയത്. സോ അപ്പോൾ സ്റ്റേറ്റ്സ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിനകത്ത് സ്റ്റേറ്റ്സ് വരുന്നത്. അതിനുശേഷം ആക്ഷനുള്ളിൽ നമുക്ക് ടെർമിനൽസ് ഏതൊക്കെയുണ്ടോ ആ ടെർമിനൽസും അതിൻ്റെ കൂടെ ഡോളറുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ടെർമിനൽസ് എന്ന് പറയുന്നത് സി ഉണ്ട്, ഡി ഉണ്ട്, ദെൻ ഡോളറും കൂടി ആഡ് ചെയ്യുന്നു. നോൺ ടെർമിനൽസ് നമ്മൾ ഗോ ടു ഫംഗ്ഷൻസിൽ യൂസ് ചെയ്ത നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത് എസ്സും സിയും ആണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഴ്സിംഗ് ടേബിളിൽ വരുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഓരോന്നായിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 നമുക്ക് എന്തായാലും നേരത്തെ തന്നെ അക്സെപ്റ്റ് എന്ന് എഴുതാം. അതെപ്പോഴും അങ്ങനെ തന്നെ വരുള്ളൂ. ദെൻ അതിനുശേഷം ഓരോരോ ഗോ ടു ഫംഗ്ഷൻസ് ആയിട്ട് എടുക്കുക. ഗോ ടു ഫംഗ്ഷൻസ് നോക്കുക. ആദ്യത്തത് ഗോ ടു 0s. അപ്പോൾ 0യിൽ എസ് എന്ന് പറയുന്നത് i1ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എസിന് താഴെയായിട്ട് 1. നമ്മൾ നോൺ ടെർമിനൽസ് എഴുതുമ്പോഴത്തേനും അവിടെ ജസ്റ്റ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, അവിടെ ആക്ഷൻസ് ഒന്നും വരത്തില്ല. ഓക്കെ, സോ അപ്പോൾ 0ക്ക് നേരെ എസിന് താഴെയായിട്ട് 1. അതുപോലെ i0c എന്ന് പറയുന്നത് i2ലേക്കാണ് പോകുന്നത്. അപ്പോൾ 0ക്ക് നേരെ സിക്ക് താഴെ 2. ദെൻ അതിനുശേഷം i0c എന്ന് പറയുന്നത് i3ലേക്കാണ് പോകുന്നത്. സി എന്ന് പറയുന്നത് ടെർമിനൽ ആയതുകൊണ്ട് നമ്മൾ ഷിഫ്റ്റ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഷിഫ്റ്റ് ദെൻ ഗോ ടു 3. അതുപോലെ i0d എന്ന് പറയുന്നത് i4 ആണ്. സോ അപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ട് 4ലേക്ക് പോവുക. ഓക്കെ, അതുപോലെ ദെൻ i2c, ക്യാപിറ്റൽ സി. i2c എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്, i5ലേക്കാണ്, അതുകൊണ്ട് 5. ദെൻ അതുപോലെ i2cd ടെർമിനൽസ് ആണ്. സോ അപ്പോൾ i6ലേക്ക് i7ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഷിഫ്റ്റ് സെവൻ, ഷിഫ്റ്റ് ചെയ്തിട്ട് 6ൽ പോവുക, ഷിഫ്റ്റ് ചെയ്തിട്ട് 7ൽ പോവുക. ഓക്കെ, ദെൻ അതുപോലെ i3യുടെ കേസിൽ നോൺ ടെർമിനൽ സി എന്ന് പറയുന്നത് i8ലേക്കാണ് പോകുന്നത്. സോ 8. ദെൻ അതുപോലെ സിയും ഡിയും ടെർമിനൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് i3യിലും i4യിലുമാണ് പോകുന്നത്. സോ s3 s4. ഓക്കെ, ദെൻ അതിനുശേഷം i6ൽ ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് 9 ആണ്. i6ൽ സ്മോൾ ലെറ്റർ സിയും ഡിയും വരുന്നത് i6ഉം i7ഉം ആണ്. സോ അതുകൊണ്ട് s6 s7. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷിഫ്റ്റ് ഫംഗ്ഷൻസ് വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ആണ് എഴുതേണ്ടത്. റെഡ്യൂസ് എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്ഷനും എവിടെയാണോ തീരുന്നത് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഗ്മെൻറ്റഡ് ഗ്രാമർ. ഈ ഓഗ്മെൻറ്റഡ് ഗ്രാമറിന് നമ്പറിംഗ് ചെയ്യാം. ഇത് 0, 1, 2. ഇനി ഒരെണ്ണം കൂടി വരും, CVD എന്നുള്ളത്. അത് ഇവിടെ ഓർ ഇട്ടാണ് എഴുതിയിരുന്നത്, അതിനും 3 ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെ ഇത്രയും പ്രൊഡക്ഷൻസ് ആണ് വരുന്നത്. ഇപ്പോൾ എസ് ഡാഷ് ഗിവിങ് എസ് എന്നുള്ളത്
I1 ഇലാണ് തീർന്നത് അത് നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് എഴുതി കഴിഞ്ഞു ഇനി എസ് ഗിവിംഗ് സിസി 1 എസ് ഗിവിംഗ് സിസി തീരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I5 ഇലാണ് ഓക്കേ അപ്പോൾ 5 ൽ വേണം നമ്മൾ റിഡക്ഷൻ എഴുതാനായിട്ട് I5 ലെ സെക്കൻഡ് സിംബൽ ഡോളർ ആണ് അപ്പോൾ I5 ലെ ഡോളറിന് താഴെയായിട്ടാണ് നമ്മൾ ഈ റിഡക്ഷൻ എഴുതുന്നത് റിഡക്ഷൻ യൂസിങ് ദ റൂൾ 1 ഓക്കെ അപ്പോൾ R1 എഴുതേണ്ടത് 5 ന് നേരെ ഡോളറിന് താഴെയായിട്ട് R1 അപ്പം ഡോളറിന് താഴെ എഴുതാൻ കാരണം സെക്കൻഡ് സിംബൽ ഏതാണോ വരുന്നത് ആ സെക്കൻഡ് സിംബലിന് താഴെ വേണം നമ്മൾ റിഡക്ഷൻ എഴുതാനായിട്ട് എസ് എൽ ആർ ചെയ്ത സമയത്ത് നമ്മൾ റിഡക്ഷൻ എഴുതിയത് ഫോളോയുടെ താഴെയായിരുന്നു ഓക്കെ ദെൻ ഇനി അടുത്ത പ്രൊഡക്ഷൻ തീരുന്നത് ടു തീരുന്നതെന്ന് പറഞ്ഞാൽ സി ഡി വി സി സി ഐ എയ്റ്റിൽ തീരുന്നുണ്ട് ഐ എയ്റ്റിൻ്റെ സെക്കൻഡ് സിംബൽ എന്ന് പറയുന്നത് സിയും ഡിയും ആണ് അപ്പോൾ ഐ എയ്റ്റിന് നേരെ സിക്കും ഡിക്കും താഴെയായിട്ട് നമ്മൾ ആർ ടു ഓക്കെ ഇനി അടുത്തതായിട്ട് ഇതേ പ്രൊഡക്ഷൻ വേറെ എവിടെയെങ്കിലും തീരുന്നുണ്ടോ എന്നും കൂടി നോക്കണം അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഇവിടെ ഐ എയ്റ്റിൽ നമ്മൾ എഴുതി അതുപോലെ തന്നെ ഐ നയനിലും ഇതേ പ്രൊഡക്ഷൻ തീരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ സെക്കൻഡ് സിംബൽ എന്ന് പറയുന്നത് ഡോളറാണ് അപ്പോൾ ഐ നയനിന് നേരെ ഡോളറിന് താഴെ ഐ നയനിന് നേരെ ഡോളറിന് താഴെയായിട്ടും കൂടി നമ്മൾ എന്തെഴുതണം ആർ ടു എഴുതണം അപ്പോൾ രണ്ടാമത്തെ റൂൾ തീർന്നു ഇനി അടുത്ത മൂന്നാമത്തെന്ന് പറഞ്ഞാൽ സി ഡി വി ഡി ആണ് അത് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കുക സി ഡി വി ഡി തീരുന്നത് ഒന്ന് ഇവിടെയുണ്ട് ഐ ഫോറിൽ അപ്പോൾ ഫോറിൽ സിയിലും ഡിയിലും ഫോറിൽ സിയിലും ഡിയിലും നമ്മൾ ആർ ത്രീ എഴുതണം ഫോറിലെ സി ഫോർ സിയും ഡിക്കും താഴെയായിട്ട് ആർ ത്രീ ദെൻ അത് കഴിഞ്ഞിട്ട് വേറെ എവിടെ ഉണ്ടെന്ന് നോക്കണം സി ഗിവിൻ ഡി ഡോട്ട് എന്നുള്ളത് ഇവിടെയും വരുന്നുണ്ട് അപ്പോൾ ഐ സെവനിൽ അവിടെ സെക്കൻഡ് സിംബിൾ എന്ന് പറയുന്നത് ഡോളറാണ് അപ്പോൾ ആ ഐ സെവനിൽ ഡോളറിന് നേരെയും കൂടി ആർ ത്രീ എഴുതണം സെവനിൽ ഡോളറിന് നേരെ ആർ ത്രീ ഓക്കെ അപ്പോൾ ഇത്രയാവുമ്പോഴത്തേനും നമ്മുടെ പാഴ്സിംഗ് ടേബിള് കംപ്ലീറ്റ് ആവുകയാണ് ഇങ്ങനെയാണ് സി എൽ ആറിൻ്റെ പാഴ്സിംഗ് ടേബിൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നേരത്തെ വരച്ചതുപോലെ തന്നെ എസ് എൽ ആറിന് വരച്ചതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഗോ ടു ഗ്രാഫ് വരയ്ക്കാം ഈ ഗോ ടു ഗ്രാഫ് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്റ്റേറ്റ്സ് മാത്രം കാണിച്ചുകൊണ്ട് വരയ്ക്കാം അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും എന്താണ് ഐറ്റംസ് വരുന്നത് എന്നുള്ളതും കൂടി വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്തും വരയ്ക്കാം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കണമെങ്കിൽ ആദ്യം ഇനിഷ്യൽ സ്റ്റേറ്റ് ഐ സീറോ ഐ സീറോ എന്ന് എസ് മേടിച്ചു ക്യാപിറ്റൽ എസ് വാങ്ങുമ്പോൾ അത് ഐ വണ്ണിലേക്ക് പോകുന്നുണ്ട് സോ എസിന് ഐ വൺ ഓക്കെ ദെൻ ഐ സീറോയിൽ ക്യാപിറ്റൽ സി ആണെങ്കിൽ ഐ ടു ക്യാപിറ്റൽ സിക്ക് അത് ഐ ടു ദെൻ അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ സി ആണെങ്കിൽ ഐ ത്രീ സോ സ്മോൾ ലെറ്റർ സിക്ക് ഐ ത്രീ ദെൻ സ്മോൾ ലെറ്റർ ഡി ഐ ഫോർ ഡിയിൽ ഐ ഫോർ ഓക്കെ ദെൻ ഐ ടുവിൽ ക്യാപിറ്റൽ സി ഐ ഫൈവ് ഐ ടുവിൽ ക്യാപിറ്റൽ സിക്ക് ഐ ഫൈവ് ഇത് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് ഗോ ടു ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് ഐ ടുവിൽ ക്യാപിറ്റൽ സി അപ്ലൈ ചെയ്തപ്പോൾ ഐ ഫൈവിൽ പോയി ദെൻ സ്മോൾ ലെറ്റർ സി ഐ ടുവിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഐ സിക്സ് ആണ് സ്മോൾ ലെറ്റർ സി അതുപോലെ സ്മോൾ ലെറ്റർ ഡി വരുന്ന സമയത്ത് അത് ഐ സെവൻ ആണ് ഓക്കെ ദെൻ ഐ ത്രീയിൽ ക്യാപിറ്റൽ സി ആണെങ്കിൽ ഐ എയ്റ്റ് ക്യാപിറ്റൽ സി ആണെങ്കിൽ ഐ എയ്റ്റ് ആണ് സ്മോൾ ലെറ്റർ സി ആണെങ്കിൽ ഐ ത്രീയിൽ തന്നെയാണ് വരുന്നത് സോ അപ്പോൾ ഇത് സ്മോൾ ലെറ്റർ സി ദെൻ ഇനി അടുത്ത് വരുന്നത് ഐ സിക്സിൽ ഡി അപ്ലൈ ചെയ്താൽ ഐ സെവൻ ഐ സിക്സിൽ ഡി അപ്ലൈ ചെയ്താൽ ഐ സെവൻ വരുന്നു ഐ സിക്സിന് സി അപ്ലൈ ചെയ്താൽ അത് ഐ സിക്സിൽ തന്നെയാണ് നിൽക്കുന്നത് ക്യാപിറ്റൽ സി ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഐ നയനിലേക്ക് പോവും ക്യാപിറ്റൽ സി ആണെങ്കിൽ ഐ നയൻ ഓക്കെ ദെൻ ഐ സെവൻ സോറി ഐ ത്രീയിൽ
capital C anengil adu I8 appo ipo nammal ella functions complete cheyidum I3 il D apply edilla okay I3 il D apply edumba adu I4 lekana povunnathu okay appo go to function vechittulla ella karyam ella symbols nu एड्जस आयो नोक अब इंगेयर नो टू ग्राफ वरकें फुली एक्सपांडेड रीती नमुक वरक पदकूरी या का सो नमु टेक्स्टबुक्सल का ईर रील इत वे ई सीरों के अगत नमुक स्टेट अलग अटेट वो सैकंड सिंबल वो अदल नाम लिस्ट ओके वे स्टेट पकर अलमेंस कूड़ी एल व्यतु इन नमें गो टू ग्राफ ओके स्ट्रिंग प्रोसेसिंग चोदा नमें एस एल आर स्ट्रिंग प्रोसेसिंग एनो अद मेथड सी एल आर स्ट्रिंग प्रोसेसिंग वे यूस अब इनके चोदी क्या अब तुम्हें आ सें रीति फॉलो ओके इत्र सी एल आर अब कैनोनिकल एल आर एल आर पार्सल नो पढ़ी इन अड़ोर टाइप एल आर पार्सल कूड़ी अदान एल एल आर पार्सल अब लुक हेड एल आर पार्सल अदी आवेदन नमें ई तेर्ड मॉड्यूल तीरुआ ओके।